നല്ല വിഷമമുണ്ട്, ഒന്നും കാണാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട്. മഴ ഒരിടക്കിച്ച് മഴ കഴിഞ്ഞപ്പം വീണ്ടും കളി തുടങ്ങുമെന്ന് വിചാരിച്ചു ഞാൻ തേച്ച് കളഞ്ഞു. പിന്നെ കഷ്ടപ്പെട്ട് ഇവിടെ ടീം വന്ന സ്ഥിതിക്ക് കയറി കണ്ട് ഇവിടെ കൊറേ പേരുണ്ട്, ഇങ്ങനെ കൊറേ പേര് ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ട്, കാണാൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. വന്നിട്ട് നിങ്ങക്ക് ഭക്ഷണം ഒന്നും കിട്ടില്ലെന്നാണ്? അങ്ങനെയല്ല, എന്നാലും ഒരു സംതൃപ്തി ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഒരു ബോളെങ്കിലും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കവറൊക്കെ മാറ്റി വന്നപ്പം കളി വരുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ വീണ്ടും മഴ. ഞാൻ പോയി ഇരിക്കുകയാണ്. സംശയമില്ലാതില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ വന്ന് 3G ആയിട്ടുള്ളത് കൊണ്ട്, അതായത് ഗ്രീൻ ഫീൽഡ് എന്ന് മാറ്റി 3G ഫീൽഡ് എന്ന് വെച്ചാൽ നല്ലൊരു തീരുമാനമായിരിക്കും. കാണാൻ വേണ്ടി വന്നതല്ലേ ആ സമയത്ത്, ഇത്രയും കളി കാണാത്ത ഇതുവരെ ടീംസിനെ കാണാത്ത ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, അവരെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് കളി കാണാൻ പറ്റാതെ ഒരുപാട് വിഷമമുണ്ട്, ഞങ്ങളുടെ വിഷമം അവരെ അവർ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് ചേട്ടാ ഇപ്പം ഇങ്ങനെ പറയുമ്പോഴും കണ്ണ് നിറയുന്നതായിട്ട് എനിക്ക് ഫീൽ അല്ല, അങ്ങനൊന്നുമില്ല, കണ്ണ് നിറയുന്നൊന്നും ഇല്ല. പക്ഷേ കളി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കണ്ടിടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് കളി കാണാൻ വന്നതാണ്. അവരൊന്നും ഇന്നേ വരെ കളി പോലും കണ്ടിട്ടില്ല, ഒരു ഇന്റർനാഷണൽ കളി പോലും കാണാത്ത ഒരു കളി പോലും കണ്ടിട്ടില്ല. നമ്മളൊക്കെ പിന്നെയും കളി കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികൾ മാത്രമല്ല, തമിഴ്നാടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആന്ധ്ര, ബാംഗ്ലൂർ, ചെന്നൈ. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പെൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ലൈറ്റ് ഇപ്പം തെളിഞ്ഞു, ഒരു 20 hours സിമ്പിളായിട്ട് കളിക്കാൻ കളിയേ ഉള്ളൂ. 20 hours മാച്ച് ഇതൊരു വാം അപ്പ് മാച്ചായതുകൊണ്ടാണ് കളി നിർത്തലാക്കിയതല്ലേ ഒരു, പക്ഷേ വേൾഡ് കപ്പ് മാച്ചായിരുന്നു ഉറപ്പായിട്ടും കളി ഉറപ്പായിട്ടും 10 hours മിനിമം കളി വെച്ചാനേ. പക്ഷേ വാം അപ്പ് മാച്ചുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ നല്ല വേൾഡ് കപ്പ് വരാൻ സാധ്യതയുള്ള നല്ല ഗുണനിലവാരമുള്ള പിച്ചാണുള്ളത്. എന്തുകൊണ്ട് എന്നിട്ട് എന്തുകൊണ്ട് വേൾഡ് കപ്പ് പോലെ നല്ലൊരു മാച്ച് ഒരു കളിയെങ്കിലും മിനിമം റിമൈൻഡർത്ത് വരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, അത് എല്ലാവർക്കും അറിയാം, അറിയാവുന്ന കാര്യമാണ്. വല്ലപ്പോഴും ഒരു കളി വന്നാൽ വന്ന് എന്ന് പറയാം, ആ വന്നു കഴിഞ്ഞാൽ ആ കളിയെ പിച്ച് മോശമെന്നും പറഞ്ഞ് ഒരുപാട് പേര് വിമർശിക്കാറുമുണ്ട്. ഒന്നുമില്ല, കേരളത്തിലെ ആൾക്കാരോട് ICC ആയാലും BCC ആയാലും നല്ല രീതിയിലുള്ളൊരു എതിർപ്പ് എന്ന് പറഞ്ഞ കാര്യം എസ്പെഷ്യലി എടുത്ത് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് ഈവൻ നമ്മുടെ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അത്. അത് കേരളത്തിലോട്ട് ഈ പറയുന്ന BCC വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വന്നത്. ഇത്ര മഴയത്ത് ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ മഴ കാരണം കളി ഇല്ലാത്തതിന് കുറച്ച് വിഷമമൊക്കെയുണ്ട്. പക്ഷേ കളി നടന്നില്ലല്ലോ, ഈ സ്റ്റേഡിയോ ഇതൊക്കെ കാണാൻ പറ്റിയ സന്തോഷമുണ്ട്. എന്നാലും അവിടെ നിന്ന് അത്രയും ദൂരം ആഗ്രഹിച്ച് ചോദിച്ച് വന്ന ഒരു വ്യക്തിയല്ലേ, അപ്പോൾ യവന്മാരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഇന്ന് മഴ പെയ്യും എന്നുള്ളത് ഒരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാമെന്നുള്ള കാര്യമാണ് അല്ലേ? മോനും അറിയാം, മോനും സ്കൂളിൽ പോകുന്ന ആളല്ലേ. എന്നിട്ടും അവർ ഇത്രയും ഒരു ഇത്രയും ആൾക്കാരെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവരിങ്ങനെ ചെയ്ത സത്യത്തിൽ ചതിയല്ലേ കാണിക്കുന്നത്? ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് മോൻ എന്താ പറയാനുള്ളത്? അതെ, നമ്മുടെ ക്രിക്കറ്റിന്റെ അധികൃതരോട് എന്താണ് പറയാനുള്ളത്? അവരോട് നമ്മൊന്നും പറയണ്ടല്ലേ, കാലാവസ്ഥയുടെ കാര്യമല്ലേ. അല്ല മോനെ, കാലാവസ്ഥ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെയാണ്, മഴ പെയ്യുമെന്ന് അറിയാലോ. ആ പക്ഷെ ഇത്ര കുറച്ച് നാള് മുമ്പ് വരെ ഇത്ര നല്ല മഴ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം 2-3 ദിവസം തൊട്ടല്ലേ ഇത്രയും നല്ല മഴ പെയ്യണത്, അവർക്കതറിയില്ലായിരുന്നല്ലോ. അപ്പം അവരിന്ന് മാച്ച് വെച്ചു, പക്ഷേ ഇന്ന് മഴ പെയ്തുകൊണ്ട്.